ലോകത്തിൽ മനുഷ്യർ പരമരത്തന്മേരുടെ പെരുന്നാൾ ആചരിക്കുന്നു പരിശുദ്ധന്മാരുടെ പെരുന്നാൾ ആചരിക്കുന്നു വിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ആചരിക്കുന്നു ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൻ്റെ മനസ്സിൽ എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്നതാണ് പേരും പ്രശസ്തിയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പേരും പ്രശസ്തിയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പേരും പ്രശസ്തിയുമൊക്കെ എന്നാൽ പേരിന് വേണ്ടി മാത്രം പ്രശസ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ശുശ്രൂഷകളുമുണ്ട് പരിശുദ്ധനായ പരിമലത്തരുമേനിയുടെ ശുശ്രൂഷ ലോകത്തിലുള്ള എല്ലാവരും ഈ പരിശുദ്ധൻ്റെ പേര് നിച്ഛരിക്കുന്നത് പേരിന് വേണ്ടി ഒന്നും ചെയ്തയാളല്ല പരിമല തിരുമേനി പക്ഷെ പേര് തന്നെത്താൻ വന്നതാണ് പ്രശസ്തിക്ക് വേണ്ടി യാതൊന്നും ചെയ്തയാളല്ല പരിമല തിരുമേനി പക്ഷെ പ്രശസ്തി അതിൻ്റെ പുറകെ വന്നതാണ് ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം തിരുവചനം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കായിൻ തൻ്റെ മകനായ ഹാനോക്കിൻ്റെ ഹാനോക്ക് ഹാനോക്കിൻ്റെ പേരിൽ ഒരു പട്ടണം പണിതു എന്നിട്ട് ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു പക്ഷെ ആ പട്ടണം ഇന്ന് ലോകത്തിൽ നിലവിലില്ല മകൻ്റെ പേര് നിലനിർത്താനും ലോകക്കാരെല്ലാം അറിയാൻ വേണ്ടി ചെയ്തതാണ് ഒരു പട്ടണത്തിൻ്റെ പേര് ഹാനോക്ക് എന്ന് പേരിട്ടു പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പട്ടണം ലോകത്തിലില്ല ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ ആളുകൾ പറഞ്ഞു നമുക്ക് ആകാശത്തോളം ഉയരമുള്ളൊരു ഗോപുരം പണിയാം അതാണ് ബാബേൽ ഗോപുരം എന്തിനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു പേരുണ്ടാക്കാം പേരുണ്ടാക്കാൻ വേണ്ടി പണിത ഗോപുരമാണ് ബാബേൽ ഗോപുരം പണിയെല്ലാം തീരാറായിപ്പോൾ അത് ഇടിച്ചു കളഞ്ഞു പേരിന് വേണ്ടി മാത്രം പണിയുന്ന ഗോപുരങ്ങൾ ഒന്നുകിൽ തന്നെത്താൻ പൊളിയും അല്ലെങ്കിൽ ഓടയം വരാൻ പൊളിച്ചുകളയും അതായിരുന്നു ബാബേൽ ഗോപുരം പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ചെയ്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത് പേരില്ലാത്ത ആളുകളുടെ പെരുമയർദ്ദ ശുശ്രൂഷ അതാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രസംഗ വിഷയം പേരില്ലാത്ത ആളുകളുടെ പെരുമയാർന്ന് ശുശ്രൂഷ ഞാൻ അനേകം വർഷങ്ങളായി പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗം അച്ഛനും ഓർപ്പിച്ചതുപോലെ സനഡ് റാംകൂറിലെ ഒരു സ്ഥലത്ത് അനേകം വർഷങ്ങളായി ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് സാധാരണ കൺവെൻഷൻ ചേരുമ്പോഴെല്ലാം അവിടെ ഫ്രണ്ടി വന്നിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒരു വികലാംഗനായ മനുഷ്യനാണ് അയാളെ പ്രത്യേകമായി നോട്ട് ചെയ്യും കാരണം പുള്ളി ഫ്രണ്ടി വന്നിരിക്കും കയ്യിലൊരു പേനയും ഒരു ബുക്കും വേദപുസ്തകവും കാണും വർഷങ്ങളായിട്ട് കാണുന്നതാണ് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പോൾ അയാളെ കണ്ടില്ല ഞാൻ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചു അയാളെ കണ്ടില്ലല്ലോ ഈ വർഷം എവിടെ പോയി പുള്ളി അപ്പോൾ അച്ഛൻ പറഞ്ഞു പുള്ളി സുഖമില്ല അത് കിടക്കുക ഓ പ്രസംഗയോഗം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ആ മുമ്പ് വന്നിരിക്കുന്ന അയാളില്ലേ ഞാൻ പേരൊന്നും പറയുന്നില്ല ആളുടെ സ്ഥലവും പറയുന്നില്ല അയാൾ ഇവിടെ തൊട്ടടുത്ത അച്ഛ താമസിക്കുന്നത് ഇവിടെ ശകലം അങ്ങോട്ട് പോയാൽ കാണും രാത്രി എനിക്ക് തിരുവാൻഡത്തിൽ തിരിച്ചു വേണം ഞാൻ നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം ഞാനും അച്ഛനും കൂടെ ഒരു ഒറ്റയടി പാതയിലൂടെ നടന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ വീട് ഒരു നാൽപ്പത് വോൾട്ടിൻ്റെ ബൾബ് മാത്രം ഇട്ടിട്ടുണ്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ പുറത്തുള്ളൊരു സ്റ്റൂളിൽ ഞാനും അച്ഛനോടിരുന്നു ഞാൻ പറഞ്ഞു ഡിസ്റ്റർബ് ചെയ്യണ്ട അയാളുടെ പ്രാർത്ഥന എഴുതിയിട്ട് അയാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവസാനം അയാൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗയോഗത്തിന് വരുന്ന കറുകലച്ചനെ അനുഗ്രഹിക്കണേ അയാൾ എന്നെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചതല്ല അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പ്രാർത്ഥിക്കാവുന്ന പറയുന്നവന്മാരൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത് ഇതുപോലുള്ള പേരില്ലാത്ത ധാരാളം പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ സഭയും നിങ്ങളും ഞാനും നിലനിൽക്കുന്നത് ഒരു പേരുമില്ലാത്ത ഒരു പേരും പെരുമയില്ലാത്ത സാധുക്കളായ ധാരാളം മനുഷ്യരുടെ സത്യസന്ധമായ പ്രാർത്ഥനയാണ് ഈ ലോകത്തെയും ഈ സഭയെയും നിലനിർത്തുന്നത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത് വേദപുസ്തക ചരിത്രത്തിൽ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ചിലരുടെ പെരുമയാർന്ന ശുശ്രൂഷകളാണ് ഇന്ന് രാത്രിയിലെ ചന്താവിശ്യം അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ പേരുകളില്ല ആറ് കൂട്ടരെക്കുറിച്ച് ചുരുക്കമായ ചില വാക്കുകൾ പറഞ്ഞ് നിർത്തുന്നതാണ് ഒന്ന് വിശുദ്ധ യോഗനാൻ ഒരു ദിവസവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു വേദഭാഗം മാത്രം ഞാൻ അവിടെ പറയുകയാണ് യോഹന്നാൻ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും മത്തായി ഒരു ദിവസവിശേഷം പതിനാലാം അധ്യായത്തിലും എല്ലാം നമ്മൾ ചെറിയ കുട്ടികളായി സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അറിയാവുന്ന ഒരു സംഭവമാണിത് എല്ലാ സുവിശേഷങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച സംഭവം ഞാൻ ആ കഥയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചു അപ്പോൾ എല്ലാവരും തിന്നു തൃപ്തരായി പന്ത്രണ്ട് കൊട്ട മിച്ചെടുത്തു ധാരാളം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് ഓർപ്പിക്കുന്നത് നിങ്ങൾ തിരുവചനം ശ്രദ്ധിച്ചാലറിയ മൂന്ന് ദിവസമായി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന ദൈവവചനം കേട്ടിട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പി എല്ലാവർക്കും സംഭവം അറിയാം അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു കർത്താവേ ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി ഇതൊരു മരുഭപ്രദേശമാണ് നേരം വളരെ വൈകി ഒരു തട്ടുകൾ പോലും ഉള്ള സ്ഥലമല്ല ഇവർക്കെല്ലാം എവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കണക്കപ്പള്ളിയായ ഫിലിപ്പോസ് പറഞ്ഞു എല്ലാവർക്കും ശകലിച്ച് ശകലിച്ച് അപ്പം കൊടുക്കണമെങ്കിൽ പോലെ ഇത്രയും രൂപയാകും അപ്പോൾ അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യം വന്ന് പറഞ്ഞു കർത്താവേ ഇവിടെ ഒരു ബാലകനുണ്ട് ഒരു ബാലൻ അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതുപോലെ അവൻ്റെ കീഴിലിരുന്ന് അഞ്ചപ്പവും രണ്ട് മീനും വാങ്ങി വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്തു അയ്യായിരം പേര് ഭക്ഷണം കഴിച്ചു ശേഷിച്ച കുട്ടകളെടുത്തു ഇതെല്ലാവർക്കും അറിയാം ഇൻട്രോഡ്യൂസ് ചെയ്ത ആളിൻ്റെ പേരറിയാം അന്തരയോസ് എത്ര രൂപ ആകുമെന്ന് കണക്ക് പറഞ്ഞ കണക്ക് പിള്ളേടെ പേരറിയാം ഫിരിപ്പോസ് ഭക്ഷണം വിളമ്പി അപ്പോസ്തലന്മാരെ അറിയാം എല്ലാവരെയും അറിയാം പക്ഷേ ഇത് കൊടുത്ത പയ്യൻ്റെ പേരെന്താ ഇത് കൊടുത്ത പയ്യൻ്റെ പേരെന്താ അയ്യോ എന്തേലും പറഞ്ഞു ശരി പറഞ്ഞാൽ സമ്മാനം ഇല്ല തെറ്റു പറഞ്ഞാൽ അടിയില്ല ഈ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇത് കൊടുത്ത പയ്യൻ്റെ പേരെന്താ അവൻ്റെ പേരില്ല പക്ഷെ അവന്റെ ശുശ്രൂഷയാണ് അവിടുത്തെ ശ്രേഷ്ഠമായ ശുശ്രൂഷ പേരില്ലാത്തവൻ്റെ പെരുമയാർ ദശുശ്രൂഷയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചപ്പോൾ കൊടുത്ത ആ ബാലന്റെ പേര് ബാലൻ എന്ന അവൻ്റെ പേരല്ല അവനൊരു ചെറുപ്പക്കാരൻ